കാസർഗോഡ് ജില്ലയിലെ ഭാഷാന്യൂനപക്ഷമായ തുളുജന വിഭാഗത്തിന്റെ കലാ സാംസ്കാരിക സ്വപ്നങ്ങൾക്ക് വർണ്ണമേകാൻ സാംസ്കാരിക കേന്ദ്രം യാഥാർത്ഥ്യമായി. തുളു ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ മഞ്ചേശ്വരം ദുർഗിപ്പള്ളയിൽ സ്ഥാപിച്ച തുളു ഭവൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ നാടിന് സമർപ്പിച്ചു. This news brought to you by Tamam Furniture World, Bandiyo Upala Kramam, the ultimate name in the world of furniture. റവന്യൂ വകുപ്പ് വിട്ടു നൽകിയ ഒരേക്കർ ഭൂമിയിലാണ് തുളുഭവൻ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള സാംസ്കാരിക കേന്ദ്രം നിർമ്മാണം പൂർത്തിയായത്. നിർമ്മാണം ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെയാണ് തുളുഭവന്റെ ആദ്യഘട്ടം പൂർത്തിയായത്. 25 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയത്. ലൈബ്രറിയും ചർച്ചകൾക്കും മറ്റുമായി ഒരു എക്സിക്യൂട്ടീവ് റൂമും അക്കാദമി ചെയർമാൻ സെക്രട്ടറി എന്നിവർക്കുള്ള മുറികളും സ്റ്റാഫ് റൂമുകളും ഈ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. രണ്ടാം ഘട്ടത്തിൽ തുളുഭവനോടനുബന്ധിച്ച് ഒരു ഗവേഷണ കേന്ദ്രമാണ് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാം ഘട്ടത്തിൽ കലാ സാംസ്കാരിക പരിപാടികൾക്കായി തുളു കൾച്ചറൽ തിയേറ്റർ സ്ഥാപിക്കും. വൈവിധ്യപൂർണമായ പദ്ധതികളിലൂടെ കേരളീയ സമൂഹത്തിന്റെ സാംസ്കാരിക പരിസരത്തെ സമ്പന്നമാക്കുവാൻ 4 വർഷം കൊണ്ട് സാധിച്ചുവെന്ന് തുളുഭവൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ദിവസം കേരളീയ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ നായകൻ എന്ന് തന്നെ പറയാവുന്ന സുബ്രഹ്മണ്യം തിരുവമ്പിന്റെ പേരിൽ ഒരു 42 കോടി രൂപ ചെലവിൽ ഒരു സാംസ്കാരിക നിലയം ഉദ്ഘാടനം ഓൺലൈനിൽ നടത്താൻ സാധിച്ചത്. ഗാന്ധിജിയുടെ പാദസ്പർശം കൊണ്ട് ധന്യമായ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി സെമിനാറുകളും അതുപോലെ തന്നെ വ്യത്യസ്തമായ പരിപാടികളും നമുക്ക് നടത്താൻ സാധിച്ചു. ചടങ്ങിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ഭാഷാ ന്യൂനപക്ഷങ്ങളോട് സംസ്ഥാന സർക്കാർ എന്നും അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും അവരെ മുഖ്യധാരയിലെത്തിക്കുവാൻ നിരവധി ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളതെന്നും മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. യക്ഷഗാനത്തെ പോലെയുള്ള കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നതിലും ആ കലാപരിപാടികളെ ഒരു വലിയ ജനതയാകെ അതിന്റെ പിന്നിൽ അണിനിരത്തുന്നതിലും ഈ മേഖലയിലുള്ള സാംസ്കാരിക നായകന്മാർ കലാരംഗത്തെ ഏറ്റവും വലിയ താല്പര്യമുള്ള ആളുകൾ അതിനുവേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളും എല്ലാം നമുക്കറിയാവുന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ തുളു ഭാഷയെ ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായ ആവശ്യം പോലും പല സന്ദർഭങ്ങളിലും ഉയർന്നു വന്നത് ഞാൻ ഓർക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ തുളു മാസിക തെമ്പരെ മന്ത്രി കേരള തുളു അക്കാദമി ചെയർമാൻ ഉമേഷ് സാലിയാന് നൽകി പ്രകാശനം ചെയ്തു. തുളു പണ്ഡിതനും അക്കാദമി ആദ്യ ചെയർമാനുമായ അന്തരിച്ച ഡോക്ടർ വെങ്കടരാജ പുണിഞ്ചിത്തായയുടെ പേരിലുള്ള ലൈബ്രറി എം സി കമറുദ്ദീൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് ഹാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ ഉദ്ഘാടനം ചെയ്തു. തുളുലിപി പഠനത്തിനുള്ള ഓൺലൈൻ കോഴ്സിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ എം അഷ്റഫ് നിർവഹിച്ചു. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി നിർമ്മിച്ച തുളു ടെലിഫിലിം ഗോവിന്ദപ്പൈ സ്മാരക സമിതി സെക്രട്ടറി കെ ആർ ജയാനന്ദ പുറത്തിറക്കി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ നിർമ്മിതി കേന്ദ്രം എഞ്ചിനീയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം ഹർഷാദ് ബോർക്കാടി, പഞ്ചായത്ത് അംഗം ശൈല ബാലകൃഷ്ണ, കേരള തുളു അക്കാദമി സെക്രട്ടറി ബി പ്രദീപ് കുമാർ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡി കമലാക്ഷ, പാർത്ഥിസുബ യക്ഷഗാന അക്കാദമി അധ്യക്ഷൻ ശങ്കർ റൈ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ മണികണ്ഠറൈ, ഡി എം കെ മുഹമ്മദ്, ബി വി രാജൻ, ടി എ മൂസ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, KCN.